ഇടുക്കി ആനച്ചാലിൽ ഏഴു വയസ്സുകാരനെ അടിച്ചുകൊന്നു. അൽത്താഫ് റിയാസാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവാണ് ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രിൻസാണ് ചേരുന്നത്. പ്രിൻസ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ 6 വയസ്സുകാരനെ ബന്ധു ചുറ്റി കൊണ്ട് തലക്കടിച്ചു കൊന്നതാണ് വിവരം. മറ്റു രണ്ടുപേർ കൂടി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ആമക്കുളം റിയാസ് മനസ്സിലിൽ റിയാസിന്റെ മകൻ അൽത്താഫ് ആണ് മരിച്ചത്. ഇവര് തമ്മിൽ ഇവരുടെ കുടുംബവുമായിട്ട് ചില സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. ബന്ധുവിനെ ബന്ധു കൊലപ്പെടുത്തിയ ആളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. വെള്ളത്തൂർ പോലീസ് സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വ്യക്തമായ മരണത്തിലേക്ക് നയിച്ച സംഭവം എന്താണെന്നൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല, വിവരത്തിൽ ലഭിച്ചിട്ടില്ല. കൃത്യമായ ഒരു പോലീസ് അന്വേഷണം ആരംഭിച്ചതേ ഉള്ളൂ. ഇന്ന് പുലർച്ചെ നടന്നതായിട്ടാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. എന്നാലും സംഭവം വ്യക്തത എപ്പോഴായി നടന്നതെന്നുള്ള വ്യക്തമായ വിവരം പോലീസ് നൽകിയിട്ടില്ല. ഈ ആക്രമിച്ച ബന്ധു ഇപ്പോൾ ബന്ധുവിനെ പോലീസിനെ പിടികിട്ടിയിട്ടില്ല നിലവിൽ, അല്ലേ? പിടികൂട്ടിയിട്ടില്ല. പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടേ ഉള്ളൂ. പോലീസ് അവിടെ എത്തിയിട്ടില്ല. ഉടനെ എത്തിപ്പെടുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? പരിക്കേറ്റ അവസ്ഥ ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. കുട്ടിയെ ചുറ്റി വെച്ചാണ് തലക്കടി അടി കിട്ടിയത്. മറ്റു രണ്ടുപേർക്ക് നേരെയും ഇത്തരത്തിലുള്ളൊരു ആക്രമണമാണ് നടത്തിയത്. കുട്ടിക്ക് തലയ്ക്ക് അടി കിട്ടിയ കുട്ടി പെട്ടെന്ന് കുട്ടിയുടെ അവസ്ഥ ശോചനീയമാകും. പെട്ടെന്ന് മരണം സംഭവിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഈ വാർത്തയിലേക്ക് വരാം. ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്.